ഹായ്, ഞാൻ ആകാശ്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ലീഫിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഒരു ഇല കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പുതിയൊരു ചെടിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സിനെയാണ് നമ്മളിന്ന് കാണുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം രണ്ട് തരത്തിൽ നമ്മൾ ലീഫ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് വാട്ടറിൽ വെച്ച് നമുക്ക് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു പോട്ടിംഗ് മീഡിയത്തിൽ വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് സാൻസ്വീരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. അപ്പോൾ എല്ലാവർക്കും ആ ചെടിയെക്കുറിച്ച് അറിയാം. അത് നമ്മൾ കൂടുതലായിട്ടും അതിനെ ലീഫ് വെച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ലീഫ് മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ വെക്കും, അങ്ങനെ പുതിയ പ്ലാന്റ് വരും. അപ്പോൾ ഒരു ലീഫ് തന്നെ ഒരു 5-6 പീസസൊക്കെ ആയിട്ട് വെച്ചാലും പുതിയ പ്ലാന്റ് അതിൽ നിന്ന് വരും. പക്ഷേ ആ വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മദർ പ്ലാന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ യെല്ലോ ഷെയ്ഡൊക്കെ ഉള്ള ഒരു പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അവന് ഉണ്ടായി വരുന്ന ചെടി എന്ന് പറയുന്നത് ഗ്രീൻ കളർ മാത്രമുള്ളതായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കുക. ലീഫിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പച്ച പ്ലാന്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഒത്തിരി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ആ യെല്ലോ ഷെയ്ഡും കൂടെ വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോട്ടിൽ തന്നെ ആദ്യം മദർ പ്ലാന്റ് ഇരിക്കുന്ന പോട്ടിൽ തന്നെ പുതിയ പുതിയ മുളകൾ പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ച് പുതിയ പ്ലാന്റ് ആക്കി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം അതിൽ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്താലും നമുക്ക് ആ മദർ പ്ലാന്റിലുള്ള ആ ക്യാരക്ടർ നമുക്ക് കിട്ടുന്ന പ്ലാന്റിൽ വരണമെന്നില്ല. അപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സിസി പ്ലാന്റാണ്. സിസി പ്ലാന്റ് ഇപ്പം എല്ലാവരുടെയും ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഏറ്റവും പ്രായം കൂടിയ ഒരു ലീഫ് അങ്ങ് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകിൽ വെള്ളത്തിൽ അതിൻ്റെ ആ നോഡ് മാത്രം ഇരിക്കുന്ന പോലെ ഡിപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു പോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കണം. കൊക്കോ പീറ്റും കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ടിട്ട് അധികം മോയിസ്റ്റ് ആയിട്ട് അതിനെ വെക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് അതിങ്ങനെ കയ്യിൽ ഒട്ടുന്ന പോലെ ആവരുത്. ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന പോലത്തെ പോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ലീഫിൻ്റെ അറ്റം ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 3-4-5 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും പുതിയൊരു പ്ലാന്റ് അതിൽ നിന്ന് കിളിർത്ത് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഇങ്ങനത്തെ മെത്തേഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിസി പ്ലാന്റിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാലും പുതിയ പ്ലാന്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു ലീഫ് കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ പ്ലാന്റ്, അതായത് മദർ പ്ലാന്റ് നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അതിൽ നിന്ന് കട്ടിങ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലീഫൊക്കെ ആകുമ്പം ഒരു ലീഫൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, പക്ഷേ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ഭംഗി അങ്ങ് പോകും. അപ്പം കട്ട് ചെയ്യാതെ ഒരു ലീഫ് എടുത്ത് വെച്ചിട്ട് പുതിയ പ്ലാന്റാക്കി നമുക്കതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്രോമിയാണ്. പെപ്രോമിയയുടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് അവൈലബിൾ ആണ്. പെപ്രോമിയ കപ്രീറ്റ, വാട്ടർമെലൻ പെപ്രോമിയ, നമ്മുടെ സാധാ പെപ്രോമിയ, നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന പെപ്രോമിയ ഇല്ലേ, അപ്പോൾ അത്, അങ്ങനത്തെ ഇഷ്ടം പോലെ വെറൈറ്റീസ് പെപ്രോമിയുണ്ട്. എല്ലാം നമുക്ക് നമ്മുടെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് വാട്ടറിലല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിലാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രായം കൂടി ഒരു ലീഫ് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഒടിച്ചെടുക്കണം. എന്നിട്ട് അത് നടുക്ക് വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വേണം ഒരു ലീഫിനെ തന്നെ രണ്ട് പോർഷനാക്കിയിട്ട് ആ രണ്ട് പോർഷനിൽ കൂടെ നമുക്ക് രണ്ട് പ്ലാന്റ് വെച്ച് കിട്ടും. അപ്പം ആദ്യത്തെ കിട്ടുന്നത് അതിൻ്റെ നോഡ് വെച്ചിട്ട് നമ്മൾ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. രണ്ടാമത് കിട്ടുന്നത് അതുപോലെ തന്നെ പോട്ടി മിക്സിലേക്ക് വെക്കുക. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി, ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഒരു പ്ലാന്റ് ഇങ്ങനെ കിളിച്ച് വരുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബിഗോണിയാണ്. ബിഗോണിയയിൽ കൂടുതലായിട്ടും കുറേ വെറൈറ്റീസ് ഉണ്ട്. റെക്സ് ബിഗോണിയസ് ആണ് കൂടുതലായിട്ടും നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കെയിൻ ബിഗോണിയ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പ് പോലെ പോകുന്നതൊക്കെ നമ്മൾ തണ്ട് ഒടിച്ചു വെച്ചിട്ടാണ് അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലീഫ് എടുക്കണം. നല്ല ഒരു പ്രായമുള്ള ലീഫ് നമ്മൾ മറ്റ് ചെടികൾക്കൊക്കെ എടുത്ത പോലെ തന്നെ എടുക്കണം. എന്നിട്ട് അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ട് മിക്സ്, അതായത് നമ്മുടെ ചകിരിച്ചോറും പിന്നെ കുറച്ച് കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൽ നമ്മൾ ആ ലീഫ് ഒന്ന് വെക്കണം. ലീഫ് വെച്ചിട്ട് അതിൻ്റെ ആ നടുവശത്തോട്ട് നമ്മൾ കുറച്ച് പൊട്ടി മിക്സും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് അതിൽ വേര് വന്നിട്ട് പുതിയൊരു പ്ലാന്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത നമ്മുടെ ചെടിയെന്ന് പറയുന്നത് കണ്ണാടി ചെടിയാണ്. കോളിയസ് എന്ന് പറയുന്ന കണ്ണാടി ചെടി. അപ്പോൾ കണ്ണാടി ചെടിയുടെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു ഫുൾ വീഡിയോ അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഇത്രയും പ്ലാന്റ്സിൻ്റെയും കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുമോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞത്.
പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ചെയ്തെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലും ചോദിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇങ്ങനെ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.